അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ നാസർ മോനുമാണ്. ഇന്ന് ഞാൻ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ രണ്ടാം വാർഡിലുള്ളത്. ഇവിടെ നമ്മുടെ ചൂരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ആദ്യം മുതൽ തന്നെ നമ്മുടെ ചൂരമല ദുരന്തം സംഭവിച്ച സമയത്ത് ബഹുമാനപ്പെട്ട പുറ്റൂർ രാജിക്ക ബനിയാസ് സ്പേക്കിൻ്റെ ഉടമസ്ഥനും കൂടിയായ വലിയ മനുഷ്യനായി അന്നൊരു വോയിസ് ഇട്ട് മാനു അവരൊക്കെ വീടും കാര്യങ്ങളൊക്കെ പോയിന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി പെട്ടെന്ന് പോയിട്ട് അവിടെ എന്താ വേണ്ടത് സൗകര്യം ചെയ്ത് കൊടുക്കണം, സ്ഥലമാണ് സ്ഥലം എടുത്തു, അതിന് എത്ര പൈസ വെച്ചാൽ ഞാൻ അയച്ചുതരാം, പെട്ടെന്ന് ആ കാര്യങ്ങൾ നടത്തി കൊടുത്ത് അവരെ സുരക്ഷിതമായ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം, ഒരു രാത്രി കൊണ്ട് അവർക്ക് എല്ലാം ഇല്ലാതായതല്ലേ എന്നുള്ള വലിയൊരു സന്ദേശം തന്ന് ഞങ്ങളെ കൂടെ പറഞ്ഞു ആജിക്ക. ആജിക്കാരുടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആജിക്ക ദുനിയാവിൽ നല്ല അധ്വാനിച്ചു, രാവും പാലില്ലാതെ അധ്വാനിച്ച സമ്പത്തിന്ന് നല്ലൊരു പങ്കും പാവപ്പെട്ടവർക്ക് നീക്കിവെക്കുന്ന മനുഷ്യസ്നേഹം, അതായത് ഇരു ലോകത്തേക്കും സമ്പാദിച്ച മനുഷ്യസ്നേഹി. ഇപ്പോഴും അബുദാബി മുസഫിയിൽ ബനിയാസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ പല മേഖലയിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, രോഗികൾക്ക്, മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് അങ്ങനെ എത്രയോണ് സഹായിക്കുന്നതെന്നറിയില്ല. നമ്മളൊക്കെ ഞങ്ങൾ ആജിക്കാക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹ് ആയസ് കൊടുക്കട്ടെ, സമ്പത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. കാരണം അതിൽ നിന്ന് കിട്ടുന്നത് നല്ല പങ്കും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈ വലിയ മനുഷ്യനെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇതൊക്കെ നമ്മളെ ദുനിയാ നാട്ടിലെ സമ്പാദിച്ചു കൂട്ടുന്ന പണക്കാർക്കാണ് ആജിക്കാന്റെ ഏറ്റവും ഉദാഹരണം. ആജിക്ക സമ്പാദിച്ചു കൂട്ടൽ മാത്രമല്ല, ആ അള്ളാഹിന്റെ സമ്പത്താന്നും തൽക്കാലം നമ്മൾ ഏൽപ്പിച്ചാന്നും അത് അർഹതപ്പെട്ടവന്റെ വേദനകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട കടമയാണെന്നുള്ള ആ വലിയ അറിവ് നമുക്ക് നൽകി കാണിച്ചു തരുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ ആജിക്കാണോ ചോദിക്കുന്നത്. ആജിക്ക ആ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ്, ഇത്രയായിട്ട് മാസങ്ങളായി ഈ സ്ഥലമെടുത്ത് ആജിക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഇവിടെ എത്താൻ ആജിക്ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആജിക്ക ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ മുന്നിൽ ആ വലിയ മനുഷ്യനെ കാണിച്ചു തരണം. മനസ്സുരുക്കി ദുആയിൽ ഉൾപ്പെടുത്തുകൊണ്ട് നിങ്ങളൊക്കെ ഇൻഷാല്ലാ. ആജിക്ക സ്നേഹം നിറഞ്ഞ ഈ നാട്ടുകാരോടും എനിക്ക് പ്രത്യേകിച്ച് മാനുക്കായോടും ഇതിന് നമ്മൾ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, പൈസ ഉണ്ടെങ്കിൽ എത്രയോ കോടിക്കണക്കിൽ ഉറപ്പേണ്ട ആളുകളുണ്ട്. ഇതിനൊരു മനസ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആണ്. കാരണം ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു നേരം അന്ത്യം ഉറങ്ങാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ ഞാനിപ്പോൾ ഇവനെ പറ്റിയിട്ട് ഉസ്താവിനോടൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെയധികം വേദനയായിട്ടാണ് ഐറ്റങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. അവർക്ക് ഇപ്പം എങ്ങനെയും വേണ്ടത് രണ്ട് സെന്റിലെങ്കിലും അവർക്കൊരു വീട് കിട്ടുക എന്നാണുള്ള ഒരു അനുഗ്രഹത്തിൽ ഇപ്പം എത്രയും കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കൊടുത്തതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവിടെ പണി തുടങ്ങിയത് ഈ ഒരൊറ്റ 27 വീടല്ലേ, 27 വീട് 42 വീട് 42 വീടിന്റെ പണികൾ ഇവിടെ ധീർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നേരിട്ടൊന്ന് വന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാനൊരു അസുഖക്കാരനാണെങ്കിലും പടച്ചവൻ ഇന്നെ വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെപ്പോലൊക്കെ എത്രയോ പൈസ ഉള്ള ആളുകളും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വോയിസ് മാനൊക്കെ പറഞ്ഞപ്പോൾ ഒരു രണ്ടു വാക്ക് പറയാന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. നമ്മൾ ജീവിതത്തിൽ എത്ര ഉണ്ടാക്കിയിട്ടും നമ്മൾക്ക് ആർക്കും തികയില്ല. അത് നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുന്ന മനസ്സുകളുണ്ടെങ്കിൽ അത് എപ്പോഴും അതിനോട് ബർക്കത്തുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് എൻ്റെ ഫാദറൊക്കെ ഒരു മലേഷ്യക്കാരനും വലിയ സ്നേഹത്തുണ്ടായിരുന്ന തറവാട്ടുണ്ടായിരുന്ന ഒരാളുമാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി ചെറിയൊരു ഗ്രോസറിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ആയിരത്തി ചില ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയും അവിടുന്ന് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹങ്ങളും ഇന്ന് അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ വന്ന് കാണുമ്പോൾ മനസ്സിനെത്ര ഒരു സന്തോഷം സമാധാനമുണ്ട്. പടച്ചോൻ ഇതൊന്ന് നിലനിർത്തി തരട്ടെ. ഇതിന്റെ എന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം മാനുക്കായോട് വളരെയധികം എനിക്ക് മൂപ്പരോട് വളരെപ്പോഴും ഇപ്പോഴും ഒരു ടീഷർട്ടും ഒരു പഴയവര് കള്ളി മറ്റേ ഈ ദിവസം ഉൾപ്പെടുത്തി കണ്ടപ്പോഴൊന്നും പോയി നല്ല ഞാൻ ഏതായാലും പടച്ചൻ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആജിക്കന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റൊരു ഉദ്ദേശം കൂടിയാണ്. ആജിക്ക അന്ന് ഈ വീടിന് സ്ഥലത്ത് വരുമ്പോ പറഞ്ഞ വാക്കുണ്ട്, മാനോ നമുക്ക് പറ്റിയെങ്കിൽ അവിടെയുള്ള അവർക്കൊക്കെ ജോലിയൊന്നും ഇല്ലല്ലോ, എല്ലാം പോയില്ലേ, അപ്പൊ അവർക്ക് ജോലി ചെയ്യാനുള്ള നമുക്കൊരു കമ്പനി വേണമെങ്കിൽ അവിടെ ഇടാം, അതിനുള്ള സ്ഥലം കൂടി ഇന്ന് ആജിക്ക നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാ കമ്പനി ഇവിടെ പൂർത്തീകരിച്ച് ആ പാവപ്പെട്ട നമ്മുടെ ചുരമലയിലുള്ള കുടുംബങ്ങളും അതേമാതിരി മറ്റുള്ള ജോലി ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്, അവർക്കൊക്കെ തണലൊരുക്കി കൊടുക്കുക, അവർക്ക് ജീവിതമാർഗം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇന്നൊന്നും കുറെ സമ്പാദിച്ചു കൂട്ടാനല്ല ആജിക്കാന്റെ നെയ്യത്ത്, അവരെ കൂടി അവരെ കുടുംബം പാടെ സന്തോഷത്തോടെ ജീവിക്കണം, അതിന് വഴിയൊരുക്കി കൊടുക്കണം, അള്ളാഹുവിനെ ഏൽപ്പിച്ച സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ഇതാണ് ഈ വലിയ മനുഷ്യന്റെ നെയ്യത്ത്.
മനസ്സുരുങ്ങളൊക്കെ ഞങ്ങൾ അജിക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ളവർക്ക് അല്ല ആയസ് അവർ കൊടുക്കണം. കാരണം സമ്പത്തും കൊടുക്കുമ്പോഴാണ് അത് അർഹതപ്പെട്ടവന്റെ വേദനകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക അല്ലേ. അഹമ്മദില്ലാഞ്ഞ് അജിഖാന്റെ അടുത്ത് മലത്ത് വെച്ച് രണ്ട് കുടപ്പറപ്പുകളുണ്ട്. രണ്ട് വാക്ക് പറയാം. അൽഹംദുലില്ലാ പ്രിയപ്പെട്ട അജിക്ക, വയനാട്ടിലെ ഈ ദുരന്തത്തിൽ മാത്രമല്ല പാവപ്പെട്ട എത്രയോ ആളുകളുടെ ഒരു തണലാണ്. മാത്രമല്ല കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ഒരു വിഹിതം എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ എത്രയോ കുട്ടികൾ പഠിക്കുന്ന 1200 കുട്ടികൾ പഠിക്കുന്ന ദാറുൽ ഫലാഹ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഒരു വലിയ ഉപകാരമാണ്. എന്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മാനുക്കയും അതുപോലെ തന്നെ മാനുക്ക ഇടപെട്ടുകൊണ്ട് ഈ നടക്കുന്ന സംരംഭം, ഈ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹു തആല സ്വത്ത് തന്ന് അത് സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു ഉറപ്പൊന്നുമില്ല. ഉള്ള കാലത്ത് നല്ല ആളുകൾക്കൊക്കെ പല ആളുകൾക്കും ഗുണം ചെയ്യാൻ കഴിയണം എന്നൊരു വലിയ മെസ്സേജ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ ആശയാണ് യഥാർത്ഥത്തിൽ ആജിക്ക പറഞ്ഞത്. ആരെങ്കിലും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും, ഇന്നലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില പടപ്പുകളുണ്ട്, ചില സൃഷ്ടികളുണ്ട്. യഫ്സഉ നാസു ഇലൈഹിം ഫി ഹവാഇജിഹിം, ആളുകൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ആളുകൾ അവരെ സമീപിച്ചിട്ട് അവരോട് വിഷമങ്ങൾ പറയും. ഇത് പറഞ്ഞിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വലിയ വാക്കുണ്ട്, എന്താ, യഫ്സഉ നാസു ഇലൈഹിം ഫി ഹവാഇജിഹിം ഉലായിക്കൽ ആമിനൂന മിൻ അദാബില്ല, അവരാരാന്നറിയോ, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ഒരു വിഭാഗമാണ് എന്ന് ഹബീബായ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എത്രയോ പാവപ്പെട്ടവർ നിരന്തരം സമീപിക്കുന്ന പ്രിയപ്പെട്ട ഹാജിക്കയെയും നമ്മളെയും ഒക്കെ അള്ളാഹു ആ ഗണത്തിൽ പെടുത്തട്ടെ. കാരണം ഈ ദുനിയാവിൽ നമ്മളിത് ആളുകൾ കാണുന്നതിലോ അല്ലെങ്കിൽ പറയുന്നതിലോ ഒന്നും അല്ല കാര്യം. യജമാനനായ റബ്ബ് അതെല്ലാം സ്വീകരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഉപകാരപ്രദമായ ഒരു അമലായി തീരണം. എന്റെ കൂടെയുള്ളത് ദാറുൽ ഫലാഹിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് അലി ഫൈസി ഉസ്താദാണ്. പ്രിയപ്പെട്ട മാനുക്കയും ഫൈസി ഉസ്താദും ആജിക്കയുടെയും ഒക്കെ കൂടെ നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇവരുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ വല്ലാത്തൊരു കൺകുളിർമയും സന്തോഷവും ഉണ്ട്. കാരണം ഏത് കാലത്തും ദീന് നിലനിന്നിട്ടുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന എത്രയോ നല്ല ആളുകളെ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, മുഹാജിരീങ്ങൾ ഹിജറ ആയിക്കൊണ്ട് അവർ ചെല്ലുമ്പോൾ അവരെ സഹായിച്ച അൻസാരികളുണ്ട്. ആ അൻസാരികളും മുഹാജിരികളുമാണ് ഏത് കാലത്തും ഇസ്ലാമിലുള്ളത്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന എത്രയോ ആളുകൾ അൻസാരികളുടെ പിൻഗാമികളാണ്. ആ ഗണത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട ഹാജിക്കാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മയിലായി നൽകുമാറാവട്ടെ. അള്ളാഹു തആല പരിപൂർണമായി രോഗങ്ങൾ ശിഫയാക്കി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മാനുക്കയും അതുപോലെ വയനാട്ടിലെ മുഹമ്മദ് അലി ഫൈസി ഉസ്താദ്, ഇവിടേക്ക് എന്ത് പ്രതിസന്ധി ആളുകൾക്ക് ഉണ്ടാകുമ്പോഴും ഫൈസി ഉസ്താദിന് കോൾ ചെയ്യും, എത്രയോ ആളുകളെ ബന്ധപ്പെടുത്തും. റഹ്മാനായ റബ്ബ് ഇവർക്കെല്ലാം, പ്രിയപ്പെട്ട മാനുക്കയും മുഹമ്മദ് അലി ഫൈസി ഉസ്താദ്, പ്രിയപ്പെട്ട ഹാജിക്ക, അവർക്കൊക്കെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും, ആയിനീങ്ങളെയും ഹാസദീങ്ങളും ഷെറുനെ തൊട്ടും അവരെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിവിടെ വന്നതും ചർച്ച ചെയ്തതും ഈ സഞ്ചരിച്ചതും ഇന്ന് രാവിലെ മുതൽ പ്രിയപ്പെട്ട ഹാജിക്ക ഈ സഞ്ചരിക്കുന്ന ദീനിന് വേണ്ടിയാണ്. അള്ളാഹു ഇതെല്ലാം കബൂൽ ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا ارحم الراحمين. استاذ രണ്ട് വാക്ക് പറഞ്ഞാ ഒന്നും പറയാനുള്ള കാര്യമായിട്ട് ആജിക്ക ഇന്നലെ തന്നെ വിളിച്ചു ഇന്നിവിടെ എത്താന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ രാവിലെ
ഏകദേശം അതിരാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ചെറിയ അസുഖം ഉണ്ടായിട്ട് അതൊന്നും വകവെക്കാതെ ലോങ് യാത്ര ഇപ്പോൾ പ്രയാസമാണ്. എന്നാൽ പോലും എന്നോട് പറഞ്ഞു അത് കാണണം, പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫലാഹിൽ വന്നു, നേരം ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ ഉടൻ തന്നെ തിരിച്ചു പോകും വേണം. ഏതായിരുന്നാലും ഈ ചെയ്യുന്ന സേവനം ഒരു വലിയ സേവനമാണ്. ഏകദേശം 45 വീടുകൾ ഈ പ്രദേശത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വീടിൻ്റെ സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. ചൂരൽമലക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇതാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇനി ഒരുപാട് വീടുകൾ വരും. ഗവൺമെൻറ് തലത്തുനിന്നും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉയർന്നു വരണം. ഏകദേശം 1150 ആളുകൾക്ക് വീട് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ വേണം. പക്ഷേ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതൊന്നും പോരാ. 1500 വീട് ഉണ്ടായാലും മതിയാവില്ല. ഒരുപാട് ആളുകൾക്ക് അവിടെ നിന്നിങ്ങോട്ട് മാറി താമസിക്കണം. കാരണം 400 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു പോയപ്പോൾ, കാടുകൾ പോയപ്പോൾ, ആ കാട്ടിൽ നിന്ന് ആനകളൊക്കെ ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരികയും ജനങ്ങൾക്ക് സ്വൈര ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ദാറുൽ ഫലാഹിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് വന്നിട്ട് വളരെ കരഞ്ഞുകൊണ്ട് 2 മുമ്പ് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊക്കെ അവിടെ തന്നെ താമസിക്കുന്നത്, പക്ഷേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ 2 സ്ഥലവും കൂടി കിട്ടാൻ ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവും. അവിടെ താമസിക്കാൻ പോയിട്ട് ആരും പറയണ്ട, ബന്ധുക്കാർക്കും ഒരു പരിധി ഉണ്ടല്ലോ. അതെ അതെ, എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടണം. ഒരു വിട്ട് കുടുംബ വിട്ട് പോയി താമസിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസത്തിലുള്ളത്. അപ്പൊ എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ ഗവൺമെന്റ് പിന്നെ കൽപ്പറ്റയിലും അതുപോലെ തന്നെ മേപ്പാടിയിലൊക്കെ സ്ഥലം നോക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് റേഷ് ചെയ്യും, അവിടെ വീടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഗവൺമെന്റിന്റെ കൂടെ നമ്മൾ സഹകരിച്ചു കൊടുക്കണം. അതിന് പുറമെ സന്നദ്ധ സംഘടനകളും അതുപോലെ വ്യക്തിത്വങ്ങളും അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകളൊക്കെ ഈ രംഗത്തേക്ക് വന്നുകൊണ്ട് മറന്നു പോകരുത്. ചൂരൽമലക്കാരെ ഒരിക്കലും മറക്കരുത്. വയനാട്ടുകാരായ ഞങ്ങളെങ്ങളാരും മറന്നു പോകരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ ജയ്ഷാൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി, ആ കുടുംബം മൊത്തം 13 ആളുകൾ ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി. ആ കുടുംബത്തിലൊക്കെ ആ വീട് നിൽക്കുന്ന സ്ഥലം പോലും ഇപ്പോൾ കാണാൻ സാധ്യമല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇനി ഒരു അത്താണി നമ്മൾ കൊടുക്കണ്ടേ? അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട ആജിക്ക ആ ഇവിടെ സ്ഥലം വാങ്ങിയ സമയത്ത് തന്നെ ആജിക്ക പറഞ്ഞു, നമുക്ക് അതിൻ്റെ പരിസരത്ത് 4 സ്ഥലം വാങ്ങിയിട്ട് പിന്നെ നമുക്കൊരു ഫാക്ടറി തുടങ്ങണം, എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയണം എന്ന് പറഞ്ഞു. വല്ലാത്ത സന്തോഷം. മാതൃകാപരമായൊരു പുനരധിവാസം എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താനുള്ളത്. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ. 4 കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആജിക്കയും മാനുക്കയും ഒക്കെ പറയുന്നത്. അള്ളാഹു അത് എളുപ്പമായി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ബർസഖി ലോകം, അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ബർസഖി ലോകം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും ഞങ്ങൾ ആജിക്കാക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അജിക്കാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിൽ നല്ലൊരു പങ്കും പാവപ്പെട്ടവർക്കാണ്. അതിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ സഹായിക്കുക എന്നുള്ള പോളിസിയാണ്. എന്തിനില്ല, അങ്ങനെ തന്നെ ആവട്ടെ എന്നും മരണം വരെ.